Alphons Kannanthanam Chandigarh Bharana Talavanai Niyamichu. Lieutenant Governor Rangula Administrative Padavilana Niyamanam. Kannanthanam Ipol BJP Deshiya Nirvahaka Samithi Angaman. IAS in the Rajivacha Rashtriya Tilarangi MLA Variya Alphons Kannanthanathina Adhyamayana Bharana Taratil Unnatha Padavi Labhikkunnathu. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായി ചണ്ഡിഗഡിൽ 40 വർഷത്തിനു ശേഷം നിയമിക്കപ്പെടുന്ന സ്വതന്ത്ര അഡ്മിനിസ്ട്രേറ്ററാണ് കണ്ണന്താനം. ലോക്സഭാ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ നിരസിച്ച് സംഘടനാ തലത്തിൽ ഉറച്ചു നിന്നതിനുള്ള പ്രതിഫലം കൂടിയാണ് ഈ നിയമനം. പ്രധാനമന്ത്രി പ്രത്യേക താല്പര്യമെടുത്താണ് പുതിയ പദവി നൽകിയതെന്ന് കണ്ണന്താനം മനോരമ ന്യൂസിനോട് പറഞ്ഞു. രണ്ട് സംസ്ഥാനങ്ങളുടെ ആസ്ഥാനമാണ്, രണ്ട് മുഖ്യമന്ത്രിമാരുണ്ട്, ധാരാളം മന്ത്രിമാരുണ്ട്, നൂറുകണക്കിന് ഐ എ എസ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ചുമതല നമുക്കായിരിക്കും. അപ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ മുകളിൽ വന്നിരിക്കുന്നത്. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമാണെങ്കിലും ഇരു സംസ്ഥാനങ്ങളുടെയും നിയന്ത്രണത്തിലല്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാണ് ചണ്ഡിഗഡ്. പഞ്ചാബിലെ മൊഹാലി, ഹരിയാനയിലെ പഞ്ച്കുള ജില്ലകൾ ഉൾപ്പെട്ട ചണ്ഡിഗഡ് രാജ്യത്തെ ഏറ്റവും ആസൂത്രിതവും മനോഹരവുമായ നഗരങ്ങളിലൊന്നാണ്. 7 വർഷം സർവീസ് ബാക്കിയുള്ളപ്പോൾ ഐ എ എസ് ഉപേക്ഷിച്ച കാഞ്ഞിരപ്പള്ളിയിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എം എൽ എ ആയ അൽഫോൺസ് കണ്ണന്താനം നിതിൻ ഗഡ്കരി ദേശീയ അധ്യക്ഷനായിരിക്കെയാണ് ബി ജെ പിയിലെത്തിയത്. ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കർശന നടപടികളിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം ഭരണാധികാരിയായി എടുക്കുന്ന നിലപാടുകൾ പാർട്ടി തലത്തിലും നിരീക്ഷിക്കപ്പെടും. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.